മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഇപ്പോൾ 24നൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സുനിൽകുമാർ, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? എന്തായാലും താങ്കൾ ആവശ്യപ്പെട്ടതായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ പ്രതികരണമാകാമെന്ന്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. തൃശ്ശൂർ പൂരം കലക്കുന്ന കാര്യത്തിൽ ബാക്കി ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല, ഗൂഢാലോചനയൊന്നുമില്ല, അട്ടിമറിയൊന്നും നടന്നിട്ടില്ല. പോലീസ് കമ്മീഷണർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. എന്താണ് താങ്കളുടെ ഈ കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം? അല്ല, ഞാനിപ്പം മാധ്യമത്തിൽ വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ പ്രതികരിക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രതികരണം ഇത് വായിച്ച് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം ഞാനതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കുന്നതാണത്. അല്ലാതെ പ്രതികരിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. സുനിൽകുമാറിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ്? കാര്യം മാധ്യമങ്ങൾ എന്തായാലും ഈ കാര്യം വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിലൊരു ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നാണല്ലോ താങ്കളുടെ അടുത്ത് ഒരു സ്റ്റാൻഡ്. ഇപ്പോൾ അത് അങ്ങനെയല്ല എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ താങ്കൾ എടുക്കുന്ന നിലപാട് റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ചിട്ടേ പറയുന്നുള്ളൂ എന്നാണോ? അങ്ങനെയല്ല, 1200 പേജുള്ള റിപ്പോർട്ടാണല്ലോ. അപ്പോൾ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെർഷൻ വരാതെ ഞാനത് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എൻ്റെ നിലപാട് വേറെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കത് വിശദമായിട്ട് വായിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വി എസ് സുനിൽകുമാർ. മുൻ മന്ത്രി വി എസ് സുനിൽകുമാറാണ് നമ്മൾ പ്രതികരിച്ച. അദ്ദേഹം ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി വായിച്ച് പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്.